നമസ്കാരം. തുർക്കിയിലെ ഹഗിയ സോഫിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയം ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയായി മാറിയിരിക്കുന്നു. ഈ വാർത്തകളും സത്യം പറഞ്ഞാൽ കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ വാർത്ത വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന പരാതി പൊതുസമൂഹത്തിന് ഉണ്ട്. തുർക്കിയിൽ തൊയ്ബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ മതവൽക്കരണമാണ് നടപ്പിലാക്കുന്നത് എന്ന വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാലങ്ങളുടെ ചരിത്രം പറയാനുള്ള കാലങ്ങളുടെ ചരിത്ര അവശേഷിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഹഗിയ സോഫിയയും തുർക്കി എന്ന രാജ്യവും ഈ 24-ാം തീയതി സമ്പൂർണമായ മുസ്ലിം രാജ്യമായി പരിണമിക്കപ്പെട്ടു. ഇത് മതത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായി ഇതിനെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. തുർക്കിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവിടുത്തെ മറ്റുള്ളവർക്കുമൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരൊക്കെ എത്തിയിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ പല സാംസ്കാരിക നായകർ എന്ന ലേബലിൽ അറിയപ്പെടുന്നവരും ബുദ്ധിജീവികളും ഒന്നും ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. എന്താണ്, ഭയമാണോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ? തൊയ്ബ് എർദോഗനെ ഭയമാണോ ഇവിടുത്തെ സാംസ്കാരിക നായകർക്ക് എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഡോക്ടർ എം എൻ കാരശ്ശേരി, അധ്യാപകനാണ്, ചിന്തകനാണ്, വാഗ്മിയാണ്, എല്ലാ കാര്യത്തിലും നിഷ്പക്ഷമായി മാത്രം അഭിപ്രായം പറയുന്ന ഒരു പരിണിത പ്രജ്ഞനായ ഒരു അധ്യാപകനാണ്, ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഏതാണ്ട് 12 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതിൽ ഈ ഹഗിയ സോഫിയയുടെയും തുർക്കിയുടെയും യാഥാർത്ഥ്യവും ചരിത്രവും ഈ തൊയ്ബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിക്കുന്ന താന്തോന്നിത്തരങ്ങളുമൊക്കെ തന്നെ വളരെ പച്ചയായി ശ്രീ എം എൻ കാരശ്ശേരി തുറന്നു കാട്ടിയിരിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. സുഹൃത്തുക്കളെ, വളരെയേറെ വികാരഭാരത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്. എന്താണ് കാര്യം എന്ന് വിചാരിച്ചാൽ, ഇക്കഴിഞ്ഞ 2020 ജൂലൈ 24-ാം തീയതി ഇസ്താംബൂളിലെ ചരിത്രപ്രസിദ്ധമായ ഹാഗിയ സോഫിയ എന്ന മ്യൂസിയം മുസ്ലിം പള്ളിയാക്കി മാറ്റി. ഇന്നത്തെ അവിടുത്തെ പ്രസിഡന്റ് ഉർദുഗാൻ്റെ നേതൃത്വത്തിലാണ് ആ സംഭവം നടന്നത്. അന്ന് അവിടുത്തെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള കൂട്ടുപ്രാർത്ഥന ജുമാ വലിയ വാർത്തയായിട്ട് ദൃശ്യങ്ങളും ചിത്രങ്ങളുമായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞു. ഇതിലെന്താ വിഷമിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. ആ ക്രിസ്ത്യൻ പള്ളി നിർമ്മിച്ചത് ക്രിസ്തുവർഷം 537-ലാണ്. അപ്പോൾ അതവിടെ അക്കാലത്ത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായിരുന്നു. ആ ദേവാലയം ഒരു പ്രശ്നം നേരിടുന്നത് 1453-ൽ ഒട്ടോമൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമ്പോഴാണ്. ഒട്ടോമൻ എംപയർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അറബിയിൽ ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയും. ഉസ്മാനിയ എന്നുള്ളതിൻ്റെ ആംഗല രൂപമാണ് ഒട്ടോമൻ എന്ന് പറയുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ആ നഗരം കീഴടക്കിയപ്പോൾ പ്രധാനമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് അതവർ മുസ്ലിം പള്ളിയാക്കി. അതിപ്പോൾ അവർ മാത്രമാണോ? അങ്ങനെ പലതും പലപ്പോഴും നടക്കാറുണ്ട്. അതായത് ഒരു കൂട്ടരുടെ ദേവാലയം പിടിച്ചെടുത്ത് അവനവൻ്റെതാക്കുക. അങ്ങനെ ചരിത്രത്തിൽ പലയിടത്തും ഉണ്ട്. ക്രിസ്ത്യാനികൾ മുസ്ലിം പള്ളി ചർച്ചാക്കിയുണ്ട്, മുസ്ലിങ്ങൾ ചർച്ച് മാറ്റി മുസ്ലിം മസ്ജിദാക്കിയതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ രാജാധിപത്യത്തിൻ്റെ കാലത്തെ കാര്യങ്ങളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജവംശം അങ്ങനെ ചെയ്യുന്നു, അതിലിപ്പോൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. 1453 എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടാണ്. എന്നിട്ട് 20-ാം നൂറ്റാണ്ട് വരെ, 1931 വരെ അത് മുസ്ലിം പള്ളിയായി. അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായിരുന്ന കന്യാമറിയത്തിൻ്റെ ശില്പം, ക്രിസ്തുവിൻ്റെ ശില്പം, അങ്ങനെ പലതും അവർ നശിപ്പിച്ചു. അതിന് പകരം അവിടെ വേറെ എഴുത്തൊക്കെ വെച്ചു, ചരിത്രമൊക്കെ പെയിൻ്റ് അടിച്ചു അങ്ങനെ. അപ്പോൾ
1922 അവിടെ രാജാധിപത്യം അവസാനിച്ചിട്ട് ഒരു റിപ്പബ്ലിക്കായിട്ട് ഒരു ജനകീയ ജനാധിപത്യം ഉള്ള രാജ്യമായിട്ട് തുർക്കി മാറുന്നുണ്ട്. അന്നത്തെ പ്രസിഡൻ്റ് തുർക്കിയുടെ പിതാവ് എന്ന അർത്ഥത്തിൽ തുർക്കികൾ വിളിക്കുന്ന അത്താതുർക്ക് എന്ന് വിളിക്കുന്ന കമാൽ പാഷയാണ്. കമാൽ പാഷ അത് 4 കൊല്ലം അടച്ചിട്ടു. 1935 അതൊരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ 1935 തൊട്ട് 2020 വരെ അത് മ്യൂസിയമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വായിച്ചത് ശില്പകലയിൽ കെട്ടിട നിർമ്മാണ കലയിൽ ഒക്കെ വലിയ സ്ഥാനമുള്ള അതിമനോഹരമായ ഒരു കെട്ടിടമാണ് ഈ ഹാഗിയ സോഫിയ എന്നുള്ളത്. അപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും അവിടെ ചെല്ലുന്ന ആർക്കും ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും കയറി കാണാവുന്ന ഒരു പുരാവസ്തു അത് ആ ബിൽഡിംഗ് തന്നെ ഒരു മ്യൂസിയമായി. അത് അപൂർവമായ മനുഷ്യവംശത്തിൻ്റെ അപൂർവമായ ശേഖരങ്ങളിലൊന്നായിട്ട് പുരാവസ്തു വകുപ്പിൻ്റെ വലിയൊരു നേട്ടമായിട്ട് അത് UN രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ തുർക്കിയിലെ കോടതി അത് മ്യൂസിയമാക്കിയത് റദ്ദ് ചെയ്തു എന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഉർദുഗാൻ അദ്ദേഹം ഒരു മതമൗലികവാദിയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ അംഗങ്ങളൊക്കെ കൂടിയിട്ടാണ് ആ ജുമായ നടത്തിയത്. അത് പള്ളിയായിട്ട് പ്രഖ്യാപിച്ചു. ഇത് വലിയൊരു അന്യായമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം വെച്ചാൽ തുർക്കിയിൽ 82% മുസ്ലിങ്ങളാണ്. അവിടെ 0.2% അവിടെ ക്രിസ്ത്യാനികൾ. അതിൻ്റെ പുറത്ത് എത്രയോ കോടി ക്രിസ്ത്യാനികളുണ്ട്, മതേതരവാദികളുണ്ട്. അവരൊക്കെ വേദനിപ്പിക്കുന്ന ഒന്നാത്. അതായത് അതൊരു മ്യൂസിയമാണെങ്കിൽ അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഒരു കാലത്ത് അത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു, പിന്നെ മുസ്ലിം രാജാക്കന്മാർ കീഴടക്കി അത് മുസ്ലിം പള്ളിയാക്കി. ജനാധിപത്യം വന്നപ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഉള്ളതായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൂട്ടർക്കും അവകാശമില്ലാത്തതായിട്ട് മാറി. അങ്ങനെ ജനാധിപത്യം ചെയ്യാം. കാരണം അതിലെ ചരിത്രമാണ് പ്രധാനം. അതിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ സാംസ്കാരിക പൈതൃകമാണ് പ്രധാനം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 2001 മുല്ല ഉമറിൻ്റെ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് അനേകം വർഷം ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ബുദ്ധപ്രതിമകളാണ്, ബാമിയാൻ കുന്നിലെ ബുദ്ധപ്രതിമകളാണ് ഡൈനാമിറ്റ് വെച്ച് തകർത്തത്. അന്ന് അവർ പറഞ്ഞ ന്യായം ബിംബാരാധന ഇസ്ലാമിനെതിരാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് 3rd ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ കാലം തൊട്ടേ അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്ന മുസ്ലിങ്ങളാണ്. ആ പ്രതിമൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വലിയ അന്യായമാണെന്ന് കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വാദിക്കുന്നത് എന്താണ്? ഇവിടുത്തെ മതേതരവാദികൾ, ഇവിടുത്തെ ജനാധിപത്യവാദികൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും പറയുന്നത് ബാബരി പള്ളി പൊളിച്ചത് തെറ്റാന്ന, അവിടെ ഇപ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന. അപ്പോൾ കോടതി വിധിയുടെ ഒക്കെ പിന്തുണ അവർക്കും ഉണ്ട്. അവിടെ അന്യായമായിട്ടാണ് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത്, വ്യാജമായിട്ടാണ് എന്ന് പറയുന്ന കോടതി തന്നെ, അത് പൊളിച്ചത് തെറ്റാണെന്ന് പറയുന്ന കോടതി തന്നെ സർക്കാർ ചെലവിൽ അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കണമെന്ന് പറയാണ്. എന്ത് കോടതി വിധിയാണ്? ഈ കോടതി വിധിയുടെ വില മാത്രമേ തുർക്കിയിലെ കോടതി വിധിക്കുള്ളൂ. എന്താ കാരണം? അതങ്ങനെ പകുത്തു കൊടുക്കേണ്ട ഒരു സാധനം, അത് മനുഷ്യവംശത്തിൻ്റെ ഒരു സ്വത്താണത്, ചരിത്രത്തിൻ്റെ സ്വത്താണ്, സംസ്കാരത്തിൻ്റെ സ്വത്താണ്. 1949 ജവഹർലാൽ നെഹ്റു നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ഈ അയോധ്യയിൽ ബാബരി പള്ളിയുടെ തർക്കം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് മുസ്ലിങ്ങളുടേതുമല്ല, ഹിന്ദുക്കളുടേതുമല്ല, ആരുടെയാണത്? അത് ഈ രാജ്യത്തിൻ്റെതാണ്. ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സ്വത്താണത്, ചരിത്രത്തിൻ്റെ സ്വത്താണത്, സംസ്കാരമാണത്. അവിടേക്ക് മുസ്ലിങ്ങളും പോകണ്ട, ഹിന്ദുക്കളും പോകണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ പൂട്ടിയിട്ടു. അതാണ് 86 അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി രാജീവ് ഗാന്ധി ഒരു ഭാഗം ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത്. അങ്ങനെയാണ് പിന്നീട് 92 ബാബരി പള്ളി പൊളിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ കോടതി വിധിയുടെ കണക്കിൽ ബാബരി പള്ളി അവർക്ക് അവകാശപ്പെട്ടതല്ല, അത്
ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിനെ നമ്മൾ എതിർക്കുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മതേതരവാദികളെ എല്ലാവരും എതിർക്കുന്നു. ഇതുപോലെ നമ്മൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് ഹാഗിയ സോഫിയ എന്നുള്ളത്. ഒരു പ്രത്യേക വിഭാഗത്തിന് മുസ്ലിങ്ങളുടെ മാത്രം പള്ളിയായിട്ട് മാറ്റിയത് അത് എതിർക്കേണ്ട ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ ഇവിടെ കേരളത്തിൽ എനിക്കറിഞ്ഞൂടാ എങ്ങനെയാണെന്ന്, ചന്ദ്രിക പത്രത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിനെ അനുകൂലിച്ചൊരു ലേഖനം എഴുതി. അങ്ങേയറ്റം പ്രതിഷേധാർഹമായൊരു ലേഖനം അത്. എന്താണ് കാരണം? നമ്മൾ ബാമിയാൻ കുന്നിലെ ബുദ്ധപ്രതിമകൾ തകർക്കുന്നതിനെ നമ്മൾ എതിർക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജനാധിപത്യവാദികളും. ഇതുപോലെ ബാബരി പള്ളി തകർത്തതിനെ എതിർക്കണം. ഇതുപോലെ ഹാഗിയ സോഫിയ എന്നുള്ള മ്യൂസിയം പള്ളിയാക്കി മാറ്റിയതിനെ നമ്മൾ എതിർക്കണം. നമ്മളതിനെ അനുകൂലിക്കാൻ പാടില്ല. ഇവിടുത്തെ ഈ കാര്യം മനസ്സിലാക്കുന്ന ഇവിടുത്തെ എത്രയോ മതേതരവാദികളെയും ജനാധിപത്യവാദികളെയും ക്രിസ്തുമത വിശ്വാസികളെയും ഒക്കെ വേദനിപ്പിക്കുന്ന ഒന്നാണ് സാദിഖ് അലി തങ്ങളുടെ ലേഖനം. മുസ്ലിം ലീഗ് ഒരിക്കലും ആ കാര്യത്തെ അനുകൂലിക്കാൻ പാടില്ല. മാത്രമല്ല, അതിപ്പോൾ എനിക്ക് അമ്പരപ്പ് തോന്നുകയാണ്. ബാമിയാൻ കുന്നിൽ 2001 മുല്ല ഉമറിൻ്റെ ആളുകൾ നടത്തിയ അക്രമം, ഡൈനാമിറ്റ് വെച്ച് ബുദ്ധപ്രതിമകൾ തകർത്തത്, ഇവിടെ കാര്യമായൊരു ചല്ലുണ്ടാക്കിയില്ല കേരളത്തിൽ. അന്ന് അതിനെ എതിർത്തത് MGS നാരായണനെ പോലുള്ള ഒന്നോ രണ്ടോ ചരിത്രകാരന്മാരാണ്. അത് ചരിത്രത്തിന് വലിയ നഷ്ടമാണെന്ന് ഓർത്തിട്ട്, ഇപ്പോൾ ചരിത്രത്തിൻ്റെ വലിയ നഷ്ടമല്ലേ ബാബരി പള്ളി പൊളിച്ചത്? അപ്പോൾ അത് സംസ്കാരത്തിന് നഷ്ടമാണ്. അത് സത്യം പറഞ്ഞാൽ ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ അക്രമമാണ് ബാബരി പള്ളി പൊളിച്ചത്, എനിക്കൊരു സംശയമില്ല അതിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആര് ചെയ്താലും, അത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോട് ചെയ്താലും, ഹിന്ദുക്കൾ മുസ്ലിങ്ങളോട് ചെയ്താലും, യഹൂദന്മാർ മുസ്ലിങ്ങളോട് ചെയ്താലും, മുസ്ലിങ്ങൾ ബുദ്ധമതക്കാരോട് ചെയ്താലും ഒക്കെ തെറ്റാണ്, തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് ചരിത്രത്തെ തിരുത്താൻ സാധിക്കില്ല. ബാബരി പള്ളിയെ സംബന്ധിക്കുന്ന നിലപാട് എന്താണ് എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണം. അതിനോട് ചേർന്ന് പോകുന്നൊരു നിലപാട് ഇസ്താംബൂളിലെ പള്ളിയെപ്പറ്റി അവരെടുക്കാൻ പാടുള്ളൂ. ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റുക എന്നതും കൂടിയല്ല അവർ ചെയ്തത്. അവരെന്ത് ചെയ്തത്? അവിടുത്തെ ജനാധിപത്യം അതിനെ ഒരു ദേശീയ സ്മാരകമായിട്ട്, ഒരു മ്യൂസിയമായിട്ട് പ്രഖ്യാപിച്ച ഒരു ചരിത്രത്തിൻ്റെ അനേകം അടയാളങ്ങളുള്ള ഒരു 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 കെട്ടിടത്തെ, ഒരു ശില്പത്തെ അവർ മുസ്ലിം പള്ളിയാക്കി മാറ്റി. ഇസ്താംബൂളിൽ നിസ്കരിക്കാൻ പള്ളിയില്ലാന്ന് തോന്നുന്ന മാതിരി. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് ആളെ കൊള്ളുന്ന 15 പള്ളികളുള്ള ഒരു വലിയ നഗരമാണ് ഇസ്താംബൂൾ. ഇത് ഒരു മൂച്ച് കാണിക്കുക, അതായത് ഉർദുഗാന് അടുത്ത ഇലക്ഷന് മതമൗലികവാദികളുടെ വോട്ട് കിട്ടാനുള്ള ഒരു പണിയാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ അതിനെ എതിർക്കുകയാണ് മുസ്ലിം ലീഗുകാർ ചെയ്യേണ്ടത്. അത് എതിർക്കുക, അവർ എതിർക്കുന്നതിന് പകരം മൗനം പാലിക്കും കൂടിയല്ല അവർ ചെയ്ത്, അവരതിനെ അനുകൂലിച്ച് ലേഖനം എഴുതുകയാണ്, നിലപാടെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയ ആളല്ല സാദിഖ് അലി തങ്ങൾ. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉന്നതതല സമിതി അംഗമാണ് അദ്ദേഹം. അപ്പോൾ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദത്തെ അത് എങ്ങനെ ബാധിക്കും എന്ന് അദ്ദേഹം ആലോചിക്കേണ്ടതാണ്, ചന്ദ്രിക ആലോചിക്കേണ്ടതാണ്. ഇവിടുത്തെ സമുദായ സൗഹാർദ്ദത്തിൽ വിള്ളലുണ്ടാക്കുന്ന മട്ടിൽ ഒരു നിലപാടെടുക്കാൻ പാടില്ല. മാത്രമല്ല, ബാബരി പള്ളിയുടെ കാര്യത്തിൽ ജാതിമത ഭേദമില്ലാതെ ആളുകളുടെ പിന്തുണ ആവശ്യമുള്ള ഒരു കൂട്ടരാണ് മുസ്ലിങ്ങൾ, അങ്ങനൊരു കൂട്ടരാണ് മതേതരവാദികൾ, അങ്ങനൊരു കൂട്ടരാണ് ജനാധിപത്യവാദികൾ. അപ്പോൾ ജനാധിപത്യവാദികളും മതേതരവാദികളും പൗരാവകാശങ്ങളിൽ വിശ്വാസമുള്ളവരും ചരിത്രത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നവരും എല്ലാം ഈ പ്രവൃത്തിയെ അങ്ങേയറ്റം തള്ളിപ്പറയേണ്ടതാണ്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മുസ്ലിം ലീഗ് ഈ കാര്യത്തെപ്പറ്റി നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ഭീതിതമായ ഒരു മതാന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. മുസ്ലിം സമുദായത്തിന് മാത്രം പ്രാമുഖ്യമുള്ള മേഖലകളായി പല മേഖലകളെയും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിനിവേശം എന്നതിനപ്പുറം തീവ്രവാദത്തിൻ്റെ, തങ്ങൾ മാത്രം മതി എന്ന ചിന്തയോടുകൂടി മുമ്പോട്ട് പോകുന്ന ആക്രമണോത്സുകമായ ഒരു തീവ്രവാദത്തിൻ്റെ സന്ദേശങ്ങളാണ് ഇപ്പോൾ ലോകം മുഴുവൻ പല തരത്തിൽ പ്രചരിക്കുന്നത്.
വളരെ ദുഃഖകരമായ കാര്യം. പ്രൊഫസർ എം എൻ കാരശ്ശേരി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലാക്കിയതുകൊണ്ട് തുർക്കിയിലെ എർദോഗൻ സർക്കാർ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. എന്തൊക്കെയായാലും ലോക സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നടപടികൾ സമൂഹം അറിയണം, ജനങ്ങൾ അറിയണം എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് തത്വമേ ന്യൂസ് ഈ ഒരു കാര്യം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഒന്ന് ചിന്തിക്കൂ, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളല്ലേ? ഇന്ന് ലോകത്ത് നടക്കുന്ന യഥാർത്ഥ സത്യങ്ങളല്ലേ പ്രൊഫസർ കാരശ്ശേരി എന്ന വ്യക്തി, നമ്മൾ എല്ലാം ബഹുമാനപൂർവ്വം കാരശ്ശേരി മാഷ് എന്ന് വിളിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഗഹനമായ ആ ലോക തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ചരിത്രവും അതുപോലെ തന്നെ മനുഷ്യ ജീവിതവുമൊക്കെ എത്ര ഇഴചേർന്നിരിക്കുന്നു മതവുമായി എന്നുള്ള ആ വളരെ വേദനിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളാണ് കാരശ്ശേരി മാഷ് നമ്മളോട് പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.